കേരളത്തിലെ തന്നെ മനോഹരമായ എക്കോ ടൂറിസങ്ങളിൽ ഒന്നാണ് കോന്നിയിലെ അടവി എക്കോ ടൂറിസം. കാട്ടിനുള്ളിലെ തേക്കിൻ മരങ്ങൾക്ക് നടുവിലായുള്ള റോഡിലൂടെ കാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അടവി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായ കൊട്ടവഞ്ചി സവാരി പോയിന്റിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഒരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ കല്ലാർ റിവറിലൂടെയുള്ള ബോട്ട് റൈഡ്. ബോൾ ബോട്ട് റൈഡിംഗ്, കൊറാക്കിൾ ബോട്ട് റൈഡ് അഥവാ കുട്ടവഞ്ചി സവാരിയാണ് സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിനടുത്തായി ഒരു നായ കിടപ്പുണ്ടായിരുന്നു. കണ്ടിട്ട് ഹസ്കി ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇവിടെ വളർത്തുന്നതായിരിക്കണം. കാട്ടിനുള്ളിലെ മാറ്റങ്ങളും അപകടങ്ങളും ഒക്കെ നമ്മെക്കാളും മുന്നേ തിരിച്ചറിയുന്നത് ഇവയ്ക്കാണല്ലോ. മൺസൂൺ സീസണാണ് ഇവിടം സന്ദർശിക്കാൻ പറ്റിയ സമയം. കാരണം പുഴയിൽ നിറയെ വെള്ളമുള്ളതുകൊണ്ട് കുറച്ചധികം ദൂരം കുട്ടവഞ്ചി സവാരി നമുക്ക് ആസ്വദിക്കുവാൻ പറ്റും. ഈ ഒരു പ്രത്യേകത ഒഴിച്ചാൽ വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ കുട്ടവഞ്ചി സവാരി ആസ്വദിക്കാം. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് സന്ദർശന സമയം. രണ്ട് സ്ലോട്ടുകളായിട്ടാണ് ബോട്ട് സവാരി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഷോർട്ട് റൈഡിന് 4 പേർക്ക് 500 രൂപയാണ്. ഏകദേശം അരമണിക്കൂറാണ് സമയം. ടിക്കറ്റ് നിരക്ക് ലോങ് റൈഡിന് 1000 രൂപയാണ്. 8 പേർക്ക് യാത്ര ചെയ്യാം. കാടിനുള്ളിലെ കല്ലാർ നദിയിലൂടെയുള്ള ഈ കുട്ടവഞ്ചി സവാരി അവിസ്മരണീയമായ നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നദിയുടെ ഇരുവശങ്ങളിലും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും ശുദ്ധമായ വായുവും പക്ഷികളുടെയും ചീടുകളുടെയും നിലയ്ക്കാത്ത ശബ്ദങ്ങളും നദിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശിഖരങ്ങളുടെ ഇടയിലൂടെയുള്ള കാനഭംഗിയും ആസ്വദിച്ചുകൊണ്ടുള്ള ഈ ബോട്ട് സവാരി ഏതൊരു സഞ്ചാരിക്കും കുളിർമ നൽകുന്നതാണ്.
ഗ്രൗണ്ടിൽ നിന്ന് ആ റോഡെ ഒന്നിറങ്ങി. ശബരിമല വനമാണ്. ശബരിമല അടവി എക്കോ ടൂറിസത്തിലെ നമ്മുടെ കുട്ടവഞ്ചി സവാരി ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നമ്മുടെ യാത്ര അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.